ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ഈ സ്പെഷ്യൽ പെർഫോമൻസ് ഡെഡിക്കേറ്റഡ് ടു ദിലീപ്. ഡിസോൾസ് ഡാൻസ് കമ്പനിയെ ഒന്ന് സ്വാഗതം ചെയ്യാം. ഇവിടെ വന്നപ്പോഴൊക്കെ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. Let's see what they have. കണി കണി വിഷുക്കണി കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. ആരാടാ പടക്കം പൊട്ടിച്ച മൂസ? സി ഐ ഡി മൂസ. മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്ക പൊട്ടി എന്താ സംഭവിക്കാന്നറിയോ? മഫിയകളൊക്കെ ഫമേ മഫിയത്രീ മഫിയത്രീ, വെടിവെക്കരുത് വെടിവെക്കരുത് വെടിവെക്കരുത്. ബുഷ് വീട് ബുഷ് ബുഷ് പെണ്ണുങ്ങളെ വളയ്ക്കണ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? അത് എളുപ്പ വഴിയല്ലേ. മോളിലേക്ക് മാങ്ങ പറ, താഴേക്ക് കളികുത്ത്. നിനക്കേം വച്ചണ്ടറി ഗുണ്ടുമുളക്. കൊണ്ട് മണത്ത് കോട്ടക്കിട്ടെ നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്ത് പറ്റി രമണ? തിങ്കളേ തിങ്കളേ, ഇനി ഉള്ളി കണ്ണെറിയരുതേ. ഇവക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്ന് താലി പീലി പൊന്നുകെട്ടി മുത്തഴകും പണിച്ചെടു. പോരല്ലോ അവർക്ക് അല്ലേ? കുറച്ചുകൂടെ ആരാ കമ്പോസ് ചെയ്തത്? ഗ്രൂപ്പ് ആയിട്ടുള്ള എഫക്ട് ആണ്, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കമ്പോസ് ചെയ്യുന്നു. എനിക്ക് തന്നെ ഒരു രോമാഞ്ചക. സലൂട്ട്.
വലിയൊരു ഭാഗ്യമാണ്, കാരണം ഞങ്ങള് കുറെ നാളുകളായിട്ട് ടി വിയിൽ മാത്രം കാണുന്ന ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരുപാട് എന്റർടൈൻ ചെയ്യുന്ന ഒരു ആളാണ് ദിലീപ് ഏട്ടൻ. അപ്പൊ ദിലീപേട്ടന്റെ ഫ്രണ്ടില് പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല, കാരണം മീശമാധവനും സിനിമകളൊക്കെ കാണുമ്പോഴൊന്നും ഞങ്ങള് പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ദിലീപേട്ടന്റെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ ടൈമിംഗ് അമേസിംഗ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. അതുപോലെ എല്ലാവർക്കും ഭയങ്കര ഗ്രേസാ നിങ്ങളുടെ ചിരിയിലാണെങ്കിലും നിങ്ങളുടെ ഓരോ മൂമെന്റ്സിലും സൂപ്പർ ഗംഭീരമുണ്ട്. താങ്ക് യു. കൂടുതൽ എന്റെ പാട്ടുകൾ തന്നെ പിടിക്കട്ടാ അല്ലേ ദിലീപേട്ടാ. നമുക്ക് ഏതെങ്കിലും ഒരു പടത്തിൽ എപ്പോഴും ദിലീപേട്ടന് ഇവർക്കൊരു അവസരം എന്തെങ്കിലും കൊടുക്കാൻ പറ്റും അല്ലേ? എന്നെ ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്, ഇത് വെച്ച് എന്നെ ഔട്ടാക്കാൻ നോക്കരുത്. ദിലീപേട്ടന് ഇല്ലെങ്കിൽ ഇതില്ല. അയ്യോടാ ദിലീപേട്ടാ, നമ്മുടെ ഹോം ഗ്രൗൺ ഡാൻസ് കമ്പനിയാണ്. എന്നാലും ദിലീപേട്ടാ, അപ്പൊ എല്ലാം കൊണ്ട് നമുക്ക് വളരെ മനോഹരമായ ഒരു ദിവസം എല്ലാം കൂടി ഒത്തുചേർന്നു, അതിൽ വളരെ സന്തോഷമുണ്ട്. മക്കളെ തകർത്ത് ഇത്തവണ നിങ്ങൾ വന്നിട്ട് അടിച്ചു പൊളിച്ച് പറഞ്ഞോട്ടാ. എങ്ങനെയുണ്ടായിരുന്നു ഇതിനെ ഒരു എപ്പിസോഡിൽ പോലും ദിലീപേട്ടന്റെ ഒരു വോയിസ് ഇല്ലാതെ പോയിട്ട്? ഒന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ട്രോൾ ഉണ്ടാവും, ദിലീപേട്ടന്റെ വോയിസുള്ള ട്രോൾ ഉണ്ടാവും, അല്ലെങ്കിൽ മിമിക്രി കോമ്പറ്റീഷൻ ഉണ്ടാവും, സ്പോട്ട് അപ്പ് ഉണ്ടാവും, പാട്ടുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ ദിലീപേട്ടൻ പറഞ്ഞ രോമാഞ്ചം എന്ന് പറയുന്നത്, അത് ജനപ്രിയ നായകന്റെ ജനപ്രിയ പാട്ടുകളും നമ്മുടെ ഒരു ജനപ്രിയ പരിപാടിയിലാണ് ജനപ്രിയ നായകൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ദിലീപേട്ടന്റെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സിനിമകളും നമ്മൾ ഇരുന്ന് ചിരിച്ച് ചിന്തിച്ച് പോകുന്ന സിനിമകളാണ്. ആ കൗണ്ടറുകളും ആ പാട്ടുകളും എല്ലാം ഒന്നിച്ച് നിങ്ങൾ ഇവിടെ ഗംഭീരമാക്കി തകർത്തു. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതിലും കൂടുതൽ വലിയ സമ്മാനങ്ങൾ വരാനില്ല, പക്ഷേ അമേസിംഗ് ആയിരുന്നു കേട്ടാ. നേരത്തെ ദിലീപേട്ടൻ പറഞ്ഞതുപോലെ നോ വേർഡ്സ്, അതിനെപ്പറ്റി പറയാനായിട്ട് ഒന്നുമില്ല. ആര്യ ബട്ടാ, ഷോ യുവർ ലവ്. താങ്ക് യു. താങ്ക് യു.